നമസ്കാരം പെഗാസിസ് എന്ന ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ സ്പൈവെയറിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് നമ്മളുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്നത് പാർലമെൻറ്റ് തന്നെ വളരെ പ്രക്ഷുബ്ധമാണ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും ഇതൊരു വളരെ പ്രധാനപ്പെട്ട വളരെ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സാധാരണക്കാരുടെയൊക്കെ ഫോൺ നിരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അത് പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവൻ്റെ സ്വകാര്യതയിലേക്കും കടന്നു കയറുന്ന ഒരു പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ് പെഗാസിസ് എന്ന സോഫ്റ്റ്വെയറിനെക്കുറിച്ച് അല്ലെങ്കിൽ ഫോൺ ചോർത്തലിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്പൈവെയർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ലാത്തവരും ഈ ഒരു വിഷയത്തിൽ അങ്ങനെ തിളച്ച് മറിയുകയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാരിൻ്റെ കുത്തിന് പിടിക്കാൻ അല്ലെങ്കിൽ മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ മറ്റൊരു വിഷയത്തിലും സാധിച്ചില്ലെങ്കിലും മോദി സർക്കാരിനെ ഈ ഒരു വിഷയത്തിൽ മുട്ടുകുത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ആരൊക്കെയോ കരുതുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇതിനെ ഒരു വലിയ വിഷയമാക്കി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഈ ചർച്ചയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിക്കാനാണ് തോന്നുന്നത് കാരണം ഈ പെഗാസിസ് എന്ന് പറയുന്ന ഈ ഒരു ഇസ്രയേലി സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച ഈ ചർച്ചകൾ ഇത് കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യം ലോകത്ത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോൺ ചോർത്തലും അല്ലെങ്കിൽ സ്പൈവെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളും നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നാണ് പെഗാസിസ് ആണ് ഒരു പക്ഷേ ഈ ഫോൺ ചോർത്തൽ എന്ന വിദ്യ തന്നെ കണ്ടുപിടിച്ചതെന്ന് തോന്നിപ്പോകും ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ ചരിത്രം ഈ നാട്ടിൽ എന്നാണ് ഏതെങ്കിലും ഒരു സർക്കാർ ഫോണുകൾ ചോർത്താതിരുന്നിട്ടുള്ളത് ഈ നാട്ടിൽ എന്നാണ് ആൾക്കാരെ പോലീസിനെ ഉപയോഗിച്ചും രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗിച്ചും നിരീക്ഷിക്കാതിരുന്നിട്ടുള്ളത് എന്തിനാ കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് പറയുന്നു നമ്മുടെ രാജ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ സൈബർ വിഭാഗങ്ങൾ ആൾക്കാരെ നിരീക്ഷിക്കുന്നില്ലേ ആൾക്കാരുടെ ഫോണുകൾ ചോർത്തുന്നില്ലേ ഈ ഫോണുകളൊക്കെ ചോർത്തുന്നത് യഥാർത്ഥത്തിൽ കോടതിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായ വഴികളിലൂടെ അപ്രൂവൽ മേടിച്ചിട്ടാണോ നിയമാനുസൃതമായിട്ടാണോ ഈ ഫോണുകൾ ചോർത്തുന്നത് അല്ല എന്ന് തന്നെയാണ് ഉത്തരം അല്ലെങ്കിൽ തന്നെ പോലീസ് മാത്രമാണോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ മാത്രമാണോ ഈ നാട്ടിൽ ഫോൺ ചോർത്തുന്നത് ഇവിടെ തീവ്രവാദികൾ മുതൽ അല്ലെങ്കിൽ ഞരമ്പ് രോഗികൾ വരെ ഇന്ന് ഫോണുകൾ ചോർത്തുന്നുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് ബാംഗ്ലൂരിൽ ഒരു സമാന്തര എക്സ്ചേഞ്ച് തന്നെ മലയാളികളായ രണ്ടു പേർ നടത്തിയിരുന്നു ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിൽ പെഗാസിസ് ആണ് ഇത്തരം ഒരു സംവിധാനം കൊണ്ടുവന്നത് ആ സംവിധാനത്തെ മോദി സർക്കാരാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് മോദി സർക്കാർ രാജിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വലിയ തമാശയായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ ശരിക്കും പൊളിറ്റിക്കൽ സ്പെയിങ് ഈ രാജ്യത്ത് ഒരു കലയായി വികസിപ്പിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ് കേന്ദ്ര കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളാണ് അതിൽ ഒരാൾ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് മാത്രമല്ല അതിന് കാരണം നിരവധി നേതാക്കന്മാർ എ കെ ആൻ്റണിയാണ് ഇന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആൻ്റണിയാണ് ഇന്ന് പെഗാസസിൻ്റെ പേരിൽ ഇത്രയും വലിയ ബഹളമുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ ആരെയൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും ആരുടെയൊക്കെ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നും അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നും വലിയ തെറ്റാണ് എന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന ഇവിടെ ആൾക്കാർക്ക് എന്ത് നിരീക്ഷണം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല എങ്കിലും തീർച്ചയായിട്ടും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ചിലരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംശയമുണ്ടായാൽ ആ സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ നീക്കങ്ങളും അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളും നിരീക്ഷിക്കാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വേണ്ടി വരും അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി തന്നെയാണ് ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ശക്തമായി വിയോജിക്കുന്ന പ്രേക്ഷകരുണ്ടാവാം പക്ഷേ സത്യം അതാണ് ഒരാളെക്കുറിച്ച് സംശയമുണ്ടായാൽ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉടനെ കോടതിയുടെ കോടതിയിലേക്ക് ഓടാൻ പറ്റില്ല അല്ലെങ്കിൽ കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതൊരു സത്യമാണ് അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും ഒരു ചെയ്യുകയും ചെയ്യും ഇതിനിടയിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേരളത്തിലെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ പെഗാസിസ് എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത എൻ എസ് ഒ എന്ന കമ്പനിയുണ്ട് ഇസ്രയേലിൽ ആ കമ്പനിയുടേതായി ഒരു പത്രക്കുറിപ്പ് വന്നു അതും ഇതിന് അനുബന്ധമായിട്ട് വായിക്കപ്പെടേണ്ടതാണ് ആ പത്രക്കുറിപ്പിൽ വളരെ സംക്ഷിപ്തമായ ഒരു പത്രക്കുറിപ്പായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വാചകം ഈ എൻ എസ് ഒ എന്ന കമ്പനി നാട്ടുകാരോട് പറഞ്ഞു അത് മറ്റൊന്നുമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങുന്നത് പെഗാസിസ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് സർക്കാരുകളുടെ കയ്യിൽ അത് ഉള്ളതുകൊണ്ടാണ് എന്ന് അതുതന്നെയാണ് ഇത്രയും നേരം ഇവിടെ പറഞ്ഞു വെക്കാനും ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ തന്നെ നിരപരാധികളെ അല്ലെങ്കിൽ പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി സ്വാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി ഈ സോഫ്റ്റ്വെയർ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള നിയമ സംവിധാനവും മറ്റു കാര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് അവരത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം പക്ഷേ അതിനപ്പുറം ഈ പെഗാസിസ് എന്ന സോഫ്റ്റ്വെയർ തന്നെ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു നിരീക്ഷണവും പാടില്ല എന്നുള്ള നിലയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നത് അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അതിൻ്റെ പിന്നിൽ ഈ ചർച്ചയെ ആ ഒരു നിലയിലേക്ക് എത്തിക്കാനായി ചില രാഷ്ട്രവിരുദ്ധ ശക്തികളെങ്കിലും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളോട് യാതൊരു ദയയും കരുണയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഇവർ കാലാകാലങ്ങളായി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടുവന്നിരുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കും രാജ്യവി സാംസ്കാരിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വലിയ തോതിൽ തടയിടാൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പെഗാസിസം എന്നല്ല ഏത് നിരീക്ഷണ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അത്യന്താധുനിക സംവിധാനവും അവരുടെ പേടി സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ചർച്ചയുടെ ഒരു വലിയ അന്തരീക്ഷം അവർ സൃഷ്ടിക്കുന്നത് ഒരു പക്ഷേ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ പേടിച്ച് അല്ലെങ്കിൽ ഒരല്പം ഡിഫെൻസീവായി പിന്നോട്ട് മാറും എന്ന പ്രതീക്ഷയിലാണ് പക്ഷേ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ വളരെ കൃത്യമാണ് ആ കാര്യം എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭാരതം പോലെ ഒരു രാജ്യം എക്കാലത്തും ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും വൻ ശക്തികളുടെയും അതേപോലെ വിധ്വംസക ശക്തികളുടെയും ഒക്കെ ഒരു ലക്ഷ്യമാണ് ഒരു ടാർഗറ്റാണ് ചൈന പോലെ ഒരു വൻ ശക്തിയുടെ പാകിസ്ഥാൻ പോലെ ഒരു തെമ്മാടി രാഷ്ട്രത്തിന്റെ താലിബാൻ പോലെ ഒരു മതഭ്രാന്ത കൂട്ടത്തിൻ്റെ അതേപോലെ ലോകം മുഴുവനുള്ള ഇസ്ലാമിക ഭീകരരുടെ ഐ എസ് അൽ ഖയ്ദ തുടങ്ങിയ ആഗോള ഇസ്ലാമിക ജിഹാദി സംഘടനകളുടെ ഇവരുടെയൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ് ഭാരതം അതുകൊണ്ട് തന്നെ ഭാരതത്തിന് ഇത്തരം ആത്യന്താധുനിക സംവിധാനങ്ങളില്ലാതെ ഇത്തരം നീക്കങ്ങളെ ചെറുക്കാനാവില്ല പ്രതിരോധിക്കാനാവില്ല ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ നടക്കുന്ന ഒരു രാജ്യം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഭാരതമാണ് ഒരു പക്ഷേ തീവ്രവാദി ആക്രമണങ്ങളേക്കാൾ ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ സാധിക്കുന്നത് ഇത്തരം സൈബർ അറ്റാക്കുകൾക്കാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കാണ് രണ്ട് ആക്രമണങ്ങളെക്കുറിച്ച് മാത്രം നമ്മളുടെ പവർ ഗ്രിഡിൽ ഉണ്ടായ രണ്ട് ആക്രമണങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ വളരെ ചുരുക്കത്തിൽ നിങ്ങളോട് പറയാം ട്വൻ്റി സിക്സ് ഇലവൻ എന്ന മുംബൈ അറ്റാക്കിനെക്കുറിച്ച് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ മുംബൈയിലെത്തി നഗരം ആക്രമിച്ചതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിനുണ്ടായ മുംബൈ ആക്രമണത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്ക് അറിയാം അന്നാണ് ഒരു പക്ഷേ ഭാരതം കണ്ട ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് നമ്മളുടെ പവർ ഗ്രിഡിൽ ഉണ്ടായത് മുംബൈയെ നിശ്ചലമാക്കിയ ഒരു പവർ അറ്റാക്ക് ആയിരുന്നു അത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലെ ഒരു സാമ്പത്തിക തലസ്ഥാനമായ ഒരു നഗരം ഒരു വൻ നഗരം അത് നിശ്ചലമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പർക്കഷൻസ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്ര ഗുരുതരമാണ് എന്ന് പ്രേക്ഷകർക്ക് തന്നെ ഊഹിക്കാൻ സാധിക്കും അവിടുത്തെ മെട്രോ സ്റ്റേഷനുകൾ നിന്നു അവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റികളെല്ലാം നിന്നു എല്ലാം ഇരുട്ടിലായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രവർത്തനങ്ങൾ നിന്നു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിന്നു സാമ്പത്തികമായ എല്ലാ ക്രയവിക്രയങ്ങളും നിന്നു അപ്പോൾ ഒരു രാജ്യത്തെ ഇത്ര ഗുരുതരമായി ബാധിക്കാൻ ഒരു സൈബർ അറ്റാക്കിന് എത്രമാത്രം വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളത് നമ്മളെ തെളിയിച്ചു തന്ന ഒന്നാണ് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മുംബൈയിലുണ്ടായ ആ ബ്ലാക്ക് ഔട്ട് അന്ന് മുംബൈയിലുണ്ടായ ആ ബ്ലാക്ക് ഔട്ട് ആദ്യം എല്ലാവരും ധരിച്ചത് എന്തോ പവർ ഫെയിലിയർ മാത്രമാണ് എന്നാണ് പക്ഷേ പിന്നീട് മനസ്സിലായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൈബർ സെക്യൂരിറ്റി ഏജൻസീസും മറ്റും നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് പതിനാല് ട്രോജൻ മാൾവെയർ അവിടെ ഈ ഗ്രിഡിൻ്റെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എയ്റ്റ് ജി ബി ഉള്ള അൺ അക്കൗണ്ടഡ് ഡേറ്റ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് ആ എയ്റ്റ് ജി ബി എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല അത് മാൾവെയർ ആണ് പതിനാല് ട്രോജൻ മാൾവെയർ ഉണ്ടായിരുന്നു എന്ന് ആണ് പറയുന്നത് ഈ ട്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്തേക്ക് കയറി ആ സിസ്റ്റത്തെ ഇല്ലാതാക്കുന്ന ട്രോജൻ കുതിരകളെ പോലെ സിസ്റ്റത്തിനുള്ളിലേക്ക് കയറി സിസ്റ്റത്തെ നശിപ്പിക്കുന്ന നമ്മൾ ആ പവർ ഗ്രിഡിനെ തന്നെ നശിപ്പിക്കുന്ന പൈവെയറിനെയാണ് ഇങ്ങനെ പറയുന്നത് ഈ അങ്ങനെ പതിനാലെണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മറ്റൊന്നുകൂടി അന്വേഷകർ കണ്ടുപിടിച്ചു ഇതിൻ്റെ പിന്നിൽ ചൈനയാണ് എന്നും ഈ മാൾവെയർ അപ്ലോഡ് ചെയ്തത് സിംഗപ്പൂര് അതേപോലെ ചൈന തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് എന്നും അന്വേഷകർ പിന്നീട് കണ്ടുപിടിച്ചു പക്ഷേ ഇത് ആദ്യം കണ്ടുപിടിച്ചത് യു എസിലുള്ള ഒരു സെക്യൂരിറ്റി ഫാം തന്നെയാണ് അവരാണ് ആദ്യം ഇന്ത്യയോട് പറഞ്ഞത് ഇത് ചൈനീസ് മാൾവെയർ ആണ് ചൈനയാണ് ഈ അറ്റാക്കിൻ്റെ പിന്നിലെന്ന് മാത്രമല്ല കഴിഞ്ഞ മാർച്ചിൽ തെലുങ്കാനയിലെ നാൽപ്പത് സബ്സ്റ്റേഷനുകളിലാണ് ഇതിന് സമാനമായ മറ്റൊരു ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ സൈബർ അറ്റാക്കുകളുടെ ഒരു വലിയ കേന്ദ്രമായി വലിയ ടാർഗറ്റായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദി ആക്രമണം പോലെ ഈ വാർത്തകൾ അത്ര പ്രാധാന്യത്തോടെ നമ്മുടെ മീഡിയസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു രാജ്യത്തെ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ സാധിക്കുന്ന സൈബർ ആക്രമണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രമങ്ങളും എന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്താണ് പെഗാസിസ് സോഫ്റ്റ്വെയറിൻ്റെ പേരിൽ നമ്മളുടെ രാജ്യത്ത് വൻ കോലാഹലം ഉണ്ടാക്കാൻ ജനങ്ങളുടെ പ്രൈവസി ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിൽ ജനങ്ങളെ മുഴുവൻ ഈ സർക്കാർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടക്കുന്നത് ആ പ്രചരണത്തിൽ സത്യമില്ല എന്ന് മാത്രമല്ല ആ പ്രചരണം യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ വീക്കൻ ചെയ്യാൻ വേണ്ടി ഭരണകൂടത്തെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി പ്രതിരോധത്തിലാക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി നടക്കുന്ന ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം